ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ്. 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം ഇതിൽ നമ്മൾ കുറേ ബേസിക് കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ നിയമസഭ, ഒന്നാം കേരള മന്ത്രിസഭ, ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും, ഇത്രയും പോർഷൻസ് പഠിച്ചു കഴിയുമ്പം ഈ ഒരു ടോപ്പിക് കവർ ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നോക്കിക്കേ. നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് അതേതാണ്? കേരളം. നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമ നിർമ്മാണ സഭ, അപ്പോൾ അതിങ്ങനെ പരീക്ഷയിൽ വന്നാൽ അതിന് ആൻസർ ഏതാണ്? ശ്രീമൂലം പ്രജാസഭയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമ നിർമ്മാണ സഭ ഏതെന്ന് ചോദിച്ചാൽ ശ്രീമൂലം പ്രജാസഭയാണ്. അടുത്തത്, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആരാണ്? തോട്ടയ്ക്കാട് മാധവിയമ്മ. അപ്പൊ അറിയാം, നമ്മൾ നവോത്ഥാനം എന്നുള്ള സെക്ഷനിൽ പഠിക്കുമ്പോൾ വനിതകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് അവിടെ യൂസ്ഫുൾ ആണ് അല്ലെ. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമ നിർമ്മാണ സഭ ഏതാന്ന് ചോദിച്ചാല് ശ്രീമൂലം പ്രജാസഭയാണ്. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? തോട്ടയ്ക്കാട് മാധവിയമ്മ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്നാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്? 1956 ശേഷം. അപ്പൊ 1956 നവംബർ 1, അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 1957 ഫെബ്രുവരി 28 മാർച്ച് 11. 1957 ഫെബ്രുവരി 28 മാർച്ച് 11 കേരളത്തിലെ ആദ്യത്തെ നിയമസഭ വന്നതെന്ന് 1957 ഏപ്രിൽ 1 തിരഞ്ഞെടുപ്പ് നടന്നു എന്ന് റോൺബ്ലോ അറിഞ്ഞു. അപ്പൊ എന്നിട്ട് നിലവിൽ വന്നത് ഇപ്പം നോക്കിയാൽ ഫെബ്രുവരി 28 ലാസ്റ്റ് തൊട്ട് മാർച്ച് 11 വരെ എന്താണ് തിരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നു. എന്നിട്ട് നിയമസഭ തിരഞ്ഞെടുപ്പൊക്കെ നടന്നു, അപ്പം നിയമസഭ നിലവിൽ വന്നു എന്നാണ് 1957 ഏപ്രിൽ 1. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, അത് ഒന്ന് 57 ഏപ്രിൽ 5 ദിവസം ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര, അതായത് കോൺഗ്രസ് അല്ലാത്ത മന്ത്രിസഭ വന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭ വന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 114. അപ്പം കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127 പേര് ഉണ്ടായിരുന്നു. 126 പേര് തെരഞ്ഞെടുക്കുന്നു, ഒരാള് നോമിനേറ്റഡുമാണ്. ഇപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമ നിർമ്മാണ സഭ ശ്രീമൂലം പ്രജാസഭയാണ്. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? തോട്ടയ്ക്കാട് മാധവിയമ്മ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 57 ഫെബ്രുവരി 28 മാർച്ച് 11. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 57 ഏപ്രിൽ 1 മന്ത്രിസഭയാണെങ്കിൽ ഏപ്രിൽ 5 ആണ്. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മന്ത്രിസഭ വന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലം, അപ്പൊ അന്ന് 114 മണ്ഡലങ്ങളും ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 127. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻസ് പോയിന്റ് നോക്കിക്കേ. ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പില് എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 60 ആൻസർ. അപ്പൊ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകൾ എത്രയാണ്? 60. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 11. അപ്പൊ ആ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നമ്മൾ പഠിക്കുന്നതായിരിക്കും. വനിതാ മന്ത്രിമാർ എത്രയുണ്ടായിരുന്നു? ഒരാളുണ്ടായിരുന്നു.
ഒന്നാം കേരള നിയമസഭയിലെ കാര്യം പറയുവാണെങ്കിൽ വനിതകളുടെ എണ്ണം എത്രയാണ്? ആറ്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാം നിയമസഭാ തിരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 60. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 11. ഒരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നു. ഒന്നാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയാണ്? 6. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരമാണ്. അപ്പൊ ഏത് മന്ത്രിയായിരുന്നു? എം ഉമേഷ് റാവു. ഇത്രയും കിട്ടിയല്ലോ. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്, ആരാണ്? ഡോക്ടർ എം ആർ മേനോൻ. ഇപ്പൊ ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഡോക്ടർ എം ആർ മേനോൻ. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയിലെ 356 അനുച്ഛേദം അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഏതെന്ന് ചോദിച്ചാല് EMS മന്ത്രിസഭയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അപ്പൊ അതൊന്നും നോട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനയിലെ 356 അനുച്ഛേദം അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? EMS മന്ത്രിസഭയാണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ എഴുതി പഠിക്കുക. അതിനുശേഷം നമ്മൾ മന്ത്രിമാരും വകുപ്പുകളും, ഒന്നാം കേരള നമ്മൾ പറഞ്ഞു, ഒന്നാം കേരള നിയമസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആകും. അപ്പൊ ഇനി അതുകൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ അടുത്തായിട്ട് ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളോട് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രി ആരാണ്, ഏത് മന്ത്രിസഭയാണ് നമ്മൾ പറഞ്ഞു? EMS മന്ത്രിസഭ. മുഖ്യമന്ത്രി ആരാണ്? EMS. ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് C.അച്യുതമേനോൻ. ധനകാര്യം C.അച്യുതമേനോന്. തൊഴില് ട്രാൻസ്പോർട്ട് T.V. തോമസ്. ഓക്കെ. ഭക്ഷ്യം വനം K.C. ജോർജ് ആണ്. ഭക്ഷ്യവും വനം K.C. ജോർജ്. വ്യവസായം K.P. ഗോപാലൻ. അടുത്തത് പബ്ലിക് വർക്ക്സ് ആണ്, ആരാണ്? T.A. മജീദ് ആണ് പബ്ലിക് വർക്ക്സ്. തദ്ദേശ ഭരണം ആരാണ്? P.K. ചാത്തൻമാസ്. വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു? K.R. ഗൗരിയമ്മ. നിയമം വൈദ്യുതി ആഭ്യന്തരമൊക്കെ V.R. കൃഷ്ണയ്യർ ആയിരുന്നു. ആരോഗ്യം ഡോക്ടർ M.R. മേനോൻ. നോക്കിക്കെ, മുഖ്യമന്ത്രി EMS, ധനകാര്യം C.അച്യുതമേനോന്, തൊഴിൽ ട്രാൻസ്പോർട്ട് T.V. തോമസ്, ഭക്ഷ്യം വനം K.C. ജോർജ്, വ്യവസായം K.P. ഗോപാലൻ, പബ്ലിക് വർക്ക് T.A. മജീദ് ആണ്, തദ്ദേശ ഭരണമാരാണ് P.K. ചാത്തൻമാസ്റ്റർ ആണ്, വിദ്യാഭ്യാസം സഹകരണമൊക്കെ ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ K.R. ഗൗരിയമ്മ, നിയമം വൈദ്യുതി ആഭ്യന്തരം ആരാണ്? V.R. കൃഷ്ണയ്യർ ആണ്. ആരോഗ്യം ആരാണ്? ഡോക്ടർ M.R. മേനോൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളായല്ലോ. അപ്പൊ അതോടുകൂടി ആ ഒരു സെക്ഷന് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ അത്രയുള്ളൂ, ചെറിയൊരു ക്ലാസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.